കടലിൽ നിന്ന് കിട്ടിയ വിഗ്രഹം കടലിൽ തന്നെ ഉപേക്ഷിച്ചാൽ മതിയായിരുന്നു. ഇതിന്റെ പിന്നിൽ എന്തൊക്കെ കഥയുണ്ടെന്നോ ഇതിന്റെ ശക്തി എന്താണെന്നോ ഒന്നും അറിയാതെ ഇതെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. നീരമോള് ഇടയ്ക്കൊരു കൃഷ്ണ വിഗ്രഹം സ്വപ്നം കാണുമായിരുന്നു. ഒരിക്കൽ അങ്ങനെ ഒരു വിഗ്രഹം വേണമെന്ന് പറഞ്ഞ് മോള് വാശി പിടിക്കുകയും ചെയ്തിരുന്നു. ഇന്നേ വരെ ഒരു കാര്യത്തിനും ആഗ്രഹം പറയുകയോ വാശി പിടിക്കുകയോ ചെയ്യാതിരുന്നിട്ടുള്ള മീര സ്വപ്നത്തിൽ കാണുന്ന വിഗ്രഹം വേണോന്ന് പറഞ്ഞിട്ട് ഞാനൊരു വിഗ്രഹം വാങ്ങിക്കൊടുത്തു. പക്ഷെ അന്നേ അവള് പറഞ്ഞു അത്തരം ഒരു വിഗ്രഹം അല്ല അവൾ സ്വപ്നത്തിൽ കാണുന്നതെന്ന്. ബലിയിട്ട് പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന സമയത്താ ഇത് മണലിൽ തെളിഞ്ഞു വന്നതും നമുക്ക് കിട്ടിയതും. ഈ വിഗ്രഹം കണ്ടപ്പോഴേ മോള് പറഞ്ഞു ഇതാണ് അവള് സ്വപ്നത്തിൽ കണ്ടിരുന്നതെന്ന്. കൊച്ചല്ലേ ഹരിയേട്ടാ, ഒരു വിഗ്രഹം അവൾക്ക് യാദൃച്ഛികമായിട്ട് കടലിൽ നിന്ന് കിട്ടി. അത് കണ്ടപ്പോ പണ്ടെങ്ങോ സ്വപ്നത്തെ കണ്ട വിഗ്രഹമാണെന്ന് അവക്ക് തോന്നി, അത്രയുള്ളൂ. അല്ലാതെ ആ വിഗ്രഹം തന്നെയാണ് ഇതെന്നും ഇതിനെന്തോ ദൈവിക പരിവേഷം ഉണ്ടെന്നും ഒക്കെ കരുതി എന്താ ഏതാന്നറിയാത്ത ഒന്നെടുത്ത് വീടിനുള്ളിൽ കൊണ്ടുവന്ന് അപകടം വരുത്തി വെക്കാൻ പാടില്ല. അങ്ങനെയല്ല അച്ഛാ, ഞാൻ ഇത് തന്നെയാ സ്വപ്നം കണ്ടത്. എനിക്കിത് വേണം. മോളെ, നീ കാര്യം അറിയാതെ വാശി പിടിക്കല്ലേ. പല ക്ഷേത്രങ്ങളും പുനഃപ്രതിഷ്ഠ നടത്തുമ്പോ പഴയ വിഗ്രഹങ്ങൾ മാറ്റാറുണ്ട്. പിന്നെ ചില കുടുംബക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളും ക്ഷേത്രം പൊളിച്ചു മാറ്റുമ്പോ കടലിൽ ഉപേക്ഷിക്കാറുമുണ്ട്. അങ്ങനെ വല്ല ഉള്ളതാണെങ്കിലോ? അതിൽ ശാപോ മറ്റു വല്ല പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ വീട്ടിൽ വന്ന് കയറും. അതുകൊണ്ട് നമ്മൾ എന്തിനാ വെറുതെ ഓരോ വയ്യാവേലി എടുത്ത് തലയിൽ വെക്കുന്നത്? എത്രയും പെട്ടെന്ന് ഇത് കിട്ടിയ സ്ഥലത്ത് തന്നെ കൊണ്ട് ഉപേക്ഷിക്കുന്ന നമുക്ക് നല്ലത്. ഒരു കാരണവശാലും ഇത് വീട്ടിൽ വെക്കാൻ ഞാൻ സമ്മതിക്കില്ല. സ്വപ്നം കണ്ടിരുന്ന വിഗ്രഹം കടൽ തീരത്തു നിന്ന് കിട്ടിയെന്നറിഞ്ഞപ്പോ അമ്മയ്ക്ക് ഉടനെ തന്നെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടുവന്നില്ലെങ്കിൽ അമ്മ ടാക്സി വിളിച്ച് പോരുമെന്ന് എനിക്ക് ഉറപ്പായി. അതാ വേഗം എത്തിയത്. ഇതാണോ ആ വിഗ്രഹം? അതെ ഭഗവാനേ.